വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇപ്പൊ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നവരാണ് മൊറോക്കൺ ആർഗൻ ഓയിൽ അല്ലെ. എല്ലാവർക്കും ഫേഷ്യൽ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമുക്ക് ഫേഷ്യൽ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ചെയ്യാൻ ഭയങ്കര ക്യാഷ് ആവും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാഷ് ചുരുക്കിയിട്ട് നമുക്ക് ആയിട്ട് കുറെ മസാജ് ഒക്കെ കൊടുത്ത് കുറെ നേരം ഇരുന്ന് നമുക്ക് അടിപൊളിയായി ചെയ്യാൻ പറ്റും കേട്ടോ. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മൊറോക്കൺ ആർഗൻ ഓയിലിന്റെ ഫേഷ്യൽ കിറ്റ് ആണ് കേട്ടോ ഇന്ന് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. മാസ്റ്റേഴ്സിന്റെ വേദിക് ലൈൻ സ്കിൻ മാസ്റ്റേഴ്സിന്റെ ആണ് മൊറോക്കൺ ആർഗൻ ഓയിലിന്റെ ആണ് കേട്ടോ ഫേഷ്യൽ. ചെറിയ ചെറിയ പാക്കറ്റ് ആയിട്ട് നമുക്ക് ഓരോ കിറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അതിലൂടെ നമ്മൾക്ക് ഈ ഒരു ഫേഷ്യൽ ഇത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ ഒരു ഫേഷ്യൽ കിറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണം നമുക്ക് നോക്കാം. ആന്റി ഏജിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നു പറയുന്നുണ്ട്. അതുപോലെ വൈറ്റനിങ് നൽകുന്നെന്ന് പറയുന്നുണ്ട്. ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ അതൊക്കെ മാറി കിട്ടാനും, അപ്പൊ റിങ്കിളൊക്കെ അതൊക്കെ മാറാനായിട്ട് നല്ല അടിയത്ത് പോയിട്ടുണ്ടാവുന്ന ടാന് അതുപോലെ ബ്ലെമിഷസ് അതൊക്കെ പോകാനായിട്ട് ഇത് മൊറോക്കൻ ആർഗൻ ഓയിൽ ഫേഷ്യൽ കിറ്റിൽ ഇവിടെ നമുക്ക് സാധിക്കുന്നതാണ് ഇതിൽ പറയുന്നത്. ഈ ഫേഷ്യൽ കിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ ഇങ്ങനെ അണ്ട വരാം. കണ്ടില്ലേ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്ന് ഇങ്ങനെ ഈ സൈഡായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് അത് നോക്കിയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ 6 പാക്കറ്റ് ആയിട്ടാട്ടോ ലഭിക്കുക. രണ്ടുപേർക്ക് നല്ലപോലെ ഉപയോഗിക്കാം, അതിനുള്ളൊരു ക്വാണ്ടിറ്റി ഇതിലുണ്ട്. അപ്പൊ ഈ ഒരു 6 പാക്കറ്റിലായിട്ടാ വരുന്നത്. ഇപ്പോൾ ഈ ഹിജാബ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഫേസിൽ മാത്രമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ബാക്കിലും ഫ്രണ്ട് നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കുറേ നേരം ഇരുന്നിട്ട് വേണം കേട്ടോ ഈ ഫേഷ്യൽ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ പ്രോഡക്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ പ്രോഡക്റ്റ് ഒന്ന് ഇങ്ങനെ നീക്കി കൊടുക്കട്ടെ ഗൈസ്. നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം കേട്ടോ. ഫേസിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത മണം കേട്ടോ ഗൈസ്. കുറച്ചെടുത്താൽ മതിയായിരുന്നു, കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. ഇത് നമുക്ക് നല്ലപോലെ ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക്കിന് മറക്കും. 2-3 വട്ടം സ്പ്രേ ചെയ്തതിന് ശേഷമാണ് ഓ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടല്ലേ. നമ്മുടെ സാധാ ഒരു ക്ലെൻസർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു മാറ്റം ഇതിലുള്ളൂ, പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും പറയാനില്ല. നമുക്കിനി സ്ക്രബ് ചെയ്യാം. യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് സ്മൂത്തറാക്കും, അതുപോലെ തന്നെ സോഫ്റ്റ് ആക്കുന്നൊക്കെയാണ് കേട്ടോ പറയണത്. അതുപോലെ തന്നെ നല്ലപോലെ തന്നെ അബ്സോർബ് ആവും നമ്മുടെ ഈ ഒരു ന്യൂട്രിയൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ 2 മിനിറ്റ്സ് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ക്രബ് നമുക്ക് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടോണർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടോണറിന് പകരം നമ്മൾ സാധാ വാട്ടർ വെച്ചിട്ടാക്കണം മതി. ഞാൻ ഇപ്പോൾ വാട്ടർ തന്നെ വെച്ചിട്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് തന്നെ കുറച്ച് വാട്ടർ ഒന്ന് ഇതാക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ ഒരയും കേട്ടോ. അത് ഞാൻ എടുത്തിട്ട് ഇത്ര പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ഒരു ടോണറിൻ്റെ ആവശ്യമുണ്ട്, കാരണം നല്ല നല്ല പോലെ തരിതരിപ്പുണ്ട് കേട്ടോ ഇതില്. പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പിമ്പിൾസിലൊന്നും തട്ടാതെ വേണം ചെയ്തെടുക്കാനേ. നമുക്കിനി ജെന്റിലായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ആൻറ്റി ക്ലോക്ക് വൈസിൽ നല്ലപോലെ ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ സ്ക്രബ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ നോസിൻ്റെ ഈ സൈഡ് ഏരിയ ഒക്കെ നല്ലപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. 1-2 മിനിറ്റ്സ് ആണ് കേട്ടോ ഇത് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു മണമുണ്ട്, പക്ഷേ അത് തന്നെയാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ക്ലെൻസർ ഉണ്ടല്ലോ അതിൻ്റെ അത്രയ്ക്ക് മണമില്ല കേട്ടോ.
അത് നല്ലൊരു മണമായിരുന്നു. വാഷ് ചെയ്തെടുക്കാനാ കേട്ടോ, വാഷ് ചെയ്ത് ഇത് ഞാൻ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാണ്. സ്ക്രബ്ബർ ആയതുകൊണ്ട് തന്നെ പതുക്കെ എടുക്കണം. വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ വാഷ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലോത്തിൽ വാട്ടർ ആക്കിയിട്ട് വൈപ്പ് ചെയ്യാം കേട്ടോ. നല്ലപോലത്തെ സ്കിന്നൊരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ, നേരത്തേതിനേക്കാളും നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഫേമിങ് ക്രീം. അപ്പോൾ നമുക്കിനി അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന പോലത്തെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ യങ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നായി മാറുമെന്നാണ് പറയുന്നത്. ഡീപ്പായിട്ടുള്ള ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഈ ഫേമിങ് ക്രീം എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് നേരെ നാലാമത്തെ സ്റ്റെപ്പ് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓയിലി സ്കിൻ അല്ലാത്ത എല്ലാ സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 മുതൽ 12 മിനിറ്റ്സ് വരെ ഇത് നമ്മുടെ ഫേസിൽ വെച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇത് ഡ്രൈ, ഒരു ക്രീം ഡ്രൈ ആകുമ്പോൾ നമ്മൾ ടോണർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ ഫേമിങ് ക്രീം കുറച്ചെടുക്കാം, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം മതി. അതിൻ്റെ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ടാണ് കേട്ടോ, കുറച്ചെടുക്കുന്നുള്ളൂ. ഇനി ഇത് ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ നല്ലപോലെ മസാജ് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ജെന്റിലായിട്ട് തന്നെ ചെയ്യുക. മസാജ് നേരത്തെ ഉണ്ടായിരുന്ന സ്ക്രബിൻ്റെ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ ഒന്ന് വൈപ്പ് ചെയ്യുക കേട്ടോ, എന്നിട്ട് ചെയ്താൽ മതി. നമ്മൾ കണ്ണിന് ചുറ്റും തേക്കണ്ട, നമ്മളിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ണിനൊക്കെ നല്ലൊരു മസാജ് കിട്ടും. എന്നിട്ട് നമ്മുടെ ഈ റിംഗ് ഫിംഗറും ഉണ്ട്, നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഷേപ്പായി കിട്ടും കേട്ടോ, നല്ലൊരു ഗ്ലോ കിട്ടും. ഈ പ്രോഡക്റ്റ് കുറച്ചും കൂടെ യൂസ് ചെയ്യാം. ഞാൻ ഈ വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്യാണ്. ടോണറിന് പകരം കേട്ടോ വാട്ടർ സ്പ്രേ ചെയ്യുന്നത്. എനിക്ക് ടോണർ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കുക. 10 to 12 മിനിറ്റ് വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും നേരം ഒന്ന് ഇരിക്കണം, അപ്പോഴേ നമ്മുടെ ഫേസിൽ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുള്ളൂ. ഭാഗത്തൊക്കെ പിമ്പിൾസ് ഉണ്ട്, പോയ പിമ്പിൾസ് ആണ്, പക്ഷേ അത് ഫുള്ളായി പോയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവിടെ കുറേ നേരം ഇട്ട് പണിയുന്നില്ല. അവിടെ ഞാൻ താജ്മഹൽ പണിതാൽ അവരെനിക്ക് ഇതിൻ്റെ അപ്പുറം തരും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു 12 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. മറ്റൊരു 11 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് വാഷ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇനി ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നേരത്തെ അതിനെക്കാളും. അപ്പോൾ നമുക്കിന് വൈപ്പ് ചെയ്തെടുക്കാം. ഫേമിങ് ജെല്ലാണ് കേട്ടോ. കുറച്ച് നേരം ഒന്ന് യൂസ് ചെയ്തിട്ട് മസാജ് കൊടുത്തിട്ട് അത് അങ്ങനെ അബ്സോർബ് ആവുമെന്ന് പറയുന്നുണ്ട്. ഈ അബ്സോർബ് ആയിട്ട് നമ്മൾ പിന്നെ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ നെക്സ്റ്റ് നമ്മൾ 5-ാമത്തെ പ്രോഡക്റ്റിലേക്ക് കേട്ടോ പോകണം. അപ്പോൾ ഞാൻ കുറച്ച് പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ നമ്മുടെ ക്ലെൻസർ യൂസ് ചെയ്തതിൽ അതേപോലത്തെ മണമാണ് കേട്ടോ ജെല്ല്. അറിയാതിരിക്കാൻ വയ്യ, നല്ലതാണ് നല്ലതാണ്. ഇത് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവുമെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ നെറ്റിയിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. കൂടുതലൊന്ന് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാത്രിയായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. റിസൾട്ട് കിട്ടാൻ നല്ലപോലെ അബ്സോർബ് ആയിട്ടുണ്ട്. 5-ാമത്തെ യൂസ് ചെയ്യാം കേട്ടോ. 2 to 3 മിനിറ്റ് വരെ
നമ്മുടെ ഫേസ് നല്ലപോലെ മസാജ് ചെയ്യുക. അത് അബ്സോർബ് ആവും, ഇത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ക്രീമി ആയിട്ടുള്ളതാണ്, കുഴപ്പമില്ലാത്തൊരു മണം. ഇത് നല്ലപോലെ മസാജ് ചെയ്തിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പാർലറിലൊക്കെ പോയി ചെയ്യുന്ന സമയത്ത് അവരത് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ നല്ല കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആവും, അപ്പോൾ നമുക്ക് നല്ല ഉറക്കം കിട്ടും അല്ലേ. അതിങ്ങനെ ചെയ്യുന്നത് നല്ലത്, അതെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം തോന്നുന്നില്ല. ഇതാണ് ഫേസ് മാസ്ക്. നല്ലൊരു ഇലാസ്റ്റിസിറ്റി കിട്ടാനും അവര് നല്ലൊരു മോയ്സ്ചർ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ റിങ്കിൾസ്, അതുപോലെ തന്നെ ടാന്, ബ്ലെമിഷസ് ഒക്കെ പോകട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എത്ര നേരം വെക്കാൻ നോക്കാം. ഇട്ടിട്ട് കുറച്ച് നേരം ഇരിക്കണം, എന്നൊരു ടൈം കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ടോണർ സ്പ്രേ ചെയ്തിട്ട് അത് റിമൂവ് ചെയ്ത് കളയാൻ, നല്ലവരെ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് റിമൂവ് ചെയ്താണ് പറഞ്ഞു നിൽക്കുന്നത്. അത് നമുക്ക് ഇനി നേരെ അത് യൂസ് ചെയ്യാം. ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ കണ്ണിന് താഴെ കൂടുതലും ഇടാണ്ടിരിക്കുക. നമ്മുടെ ഹോം റെമഡീസ് ഒക്കെ ആണെങ്കിൽ കണ്ണിന് താഴെ ഇടുന്നതിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം ഇതുപോലത്തെ ഫേഷ്യൽ കിറ്റൊക്കെ, മാക്സിമം കണ്ണിൻ്റെ അവിടെ നിന്ന് ഒഴിവാക്കുക കേട്ടോ. പാക്ക് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊരു 10 to 15 മിനിറ്റ്സ് വരെ ഒന്ന് വെച്ച് നോക്കാം. ഗൈസ് ഇതാ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ ഉടങ്ങിയിട്ടുണ്ട്, നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വാട്ടർ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട്. ഞാനൊരു 50 മിനിറ്റ്സ് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക്. അതിൻ്റെ ഞാൻ വൈപ്പ് ചെയ്യണത്, അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. നിങ്ങൾ ഒരു 5 to 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ എന്തായാലും ഡ്രൈ ആവും. അപ്പോൾ തന്നെ നിങ്ങൾ കുറച്ചൊരു ടോണറോ അല്ലെങ്കിൽ വെള്ളമോ കൂടെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. കാലാവസ്ഥേൻ്റെ ആയതുകൊണ്ടാവാം ചിലപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും, അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഇരിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടി ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റായിട്ട് സിറം യൂസ് ചെയ്യണം, 7-ാമത്തെ സ്റ്റെപ്പ്. ഇത് 5-ഉം 7-ഉം ഈ സിറം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിറം ഞാൻ കുറച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നല്ലപോലെ അബ്സോർബ് ചെയ്യാൻ കേട്ടോ. അത്രയാണ് നമ്മുടെ ഫേഷ്യല്. ഇത് നമുക്ക് ചെറിയൊരു മസാജ് വേണമെങ്കിൽ കൊടുക്കാം, നല്ലതായിരിക്കും. ഈ ഒരു മൊറോക്കൻ അർഗൻ ഓയിലിൻ്റെ ഒരു ഫേഷ്യലാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലൊരു ഗ്ലോ കിട്ടണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഫേസിൽ. അതുപോലെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരു നല്ലൊരു ഫേഷ്യലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മൊറോക്കൺ അർഗൻ ഓയിലിൻ്റെ ഒരു ഫേഷ്യൽ കിറ്റാണിട്ടത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ, റേറ്റ് 200 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യൽ കിറ്റാണ്. നിങ്ങൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നിങ്ങൾ വെറുതെ പൈസ കളയണമെന്നേക്കാളും നല്ലത് ഇങ്ങനെ ഒരു ഫേഷ്യൽ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കുറേ ടൈം എടുത്ത് നമുക്ക് നല്ലപോലെ ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. ഫേഷ്യൽ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ഹിജാബൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് മാർക്ക് കൊടുക്കാനൊന്നും ഇതിന് പറ്റില്ല, ഏകദേശം ഒരു 10-7 ആ മാർക്കൊക്കെ നമുക്ക് എന്തായാലും കൊടുക്കാട്ടാണ്. ഇതിലെല്ലാ സ്റ്റെപ്പും അതുപോലെ നമുക്ക് എങ്ങനെ പോയിട്ട് ചെയ്യേണ്ട പ്രൊസീജിയറും എല്ലാം അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ പുറവശത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നോക്കിയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. സ്കിന്ന് നല്ലപോലെ സ്മൂത്ത് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡ്രൈ സ്കിൻ ആരൊക്കെയാണെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കാം. ഡീപ്പായിട്ട് ഓയിൽ സ്കിൻ ആണെങ്കിൽ അവർ സ്കിപ്പ് ചെയ്യുക. ഈ ഒരു ഫേഷ്യൽ കിറ്റ് നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മൾ ഇത്
നമ്മൾ ലാസ്റ്റ് ആയിട്ട് സിറം യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഇതൊരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേഷ്യലിൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ഓളാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.